നെറ്റിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ കയ്യോടെ ഹാപ്പി 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 ഓണം. ഏഷ്യനെറ്റിൻ്റെ 2017 ഗംഭീരമായ ഓണാഘോഷങ്ങളുടെ ഭാഗമായി അടുത്ത ഒരു അരമണിക്കൂർ നേരം നമ്മളോടൊപ്പം മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരവും ആ താരത്തിൻ്റെ പുതിയ ഓണച്ചലച്ചിത്രവും ആ ഓണച്ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളുമൊക്കെ ഒത്തുചേർന്നാൽ ദാ ഇങ്ങനെ ഇരിക്കും. ആ താരത്തെ പറ്റി എന്റെ സാറേ ഞാൻ എന്ത് പറയാനാണ്. നമ്മുടെ ഒരു ക്ലീഷേ നായക സങ്കല്പങ്ങളെയൊക്കെ തവിട് പൊടിയാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദി ഹാർട്ട് ത്രോബ് ഓഫ് മെനി ഓഫ് അസ്, നിവിൻ പോളി. കൈയടിക്കും കൈയടിക്കും എല്ലാവരും കൈയടിക്കും. ഓക്കെ, തൊട്ടടുത്ത് മൂന്ന് സുന്ദരികൾ ഇരിക്കുന്നുണ്ട്, അഹാന, സൃന്ദ, നരൈശ്വര്യ. അപ്പൊ നാല് പേർക്കും സ്വാഗതം നമ്മുടെ ഈ ഷോയിലേക്ക്. ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം. തിരുവോണമാണ്, തിരുവോണത്തിൽ നമ്മൾ നാല് പേര് അഞ്ചു പേരും കൂടെ ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നിവിൻ പോളിയുടെ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ വൺ ഓഫ് ദി പ്രത്യേകതകൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെഫിനറ്റ്ലി സിനിമയുടെ പേര് തന്നെയാണ്. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലും ജേക്കബിന്റെ സ്വർഗരാജു ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പ്രേമം ആണെങ്കിലും എല്ലാം വളരെ ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിൽസ് ആണ്. ഇവിടെയും വ്യത്യാസമില്ല, ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള. ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും നീളം കൂടിയ ടൈറ്റിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയാണ് തോന്നുന്നത്. പക്ഷെ സിനിമയുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽ നമുക്ക് ഇടണമായിരുന്നു. അതുകൊണ്ടാണ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്നിട്ട് ഇതൊരു ബുക്കിൻ്റെ ടൈറ്റിലാണ്. ചന്ദ്രമതി ടീച്ചർ എന്ന് പുള്ളിക്കാർ എഴുതിയൊരു ബുക്കിൻ്റെ ടൈറ്റിൽ നമ്മൾ എടുത്തതാണ്. അപ്പോൾ അൽതാഫിന് ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം സബ്ജക്റ്റ് ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഒരു ടൈറ്റിലാണ്. അപ്പോൾ കഥയുടെ ടൈറ്റിലും തമ്മിൽ ആത്മബന്ധമുള്ള സ്ഥിതിക്ക് അതിലെ പ്രധാന കഥാപാത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിവിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, എന്താണ് പറയും? വളരെ മടിയനായ ലേസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഭക്ഷണം പ്രിയനായ, കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം, അപ്പോൾ അതിനോട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ തുടങ്ങി ജീവിച്ചു പോകണം. അങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല, എന്നതാവണം എന്നുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും പെങ്ങളും അനിയ എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ അതിങ്ങനെ അതിൻ്റെ കോളത്തിൽ ഇങ്ങനെ പോയിക്കോളും. അച്ഛൻ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ വിൽക്കുക, അതിൽ നിന്ന് ബിസിനസ് തുടങ്ങുക. അങ്ങനെ അധ്വാനിക്കാൻ വളരെ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ഒരു ക്യാരക്ടറാണ്, അതാണ് ക്യാരക്ടർ. പക്ഷേ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എൻ്റെ ശാന്തി മാമാണ്. ശാന്തി മാമിൻ്റെ ഷീല ചാക്കോ ആണ് ഇതിൻ്റെ, എന്താണ് പറയുക, ഇതിൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത് ഷീല ചാക്കോ ആണ്. ഒരു കുടുംബ കഥയാണ്, ഇതൊരു കുടുംബ കഥ. കണ്ടവർ കുറേ പേര് പറയണ്ടായിരുന്നു ആക്ച്വലി ഒരു ഒരു വീട്ടിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് ത്രൂ ഔട്ട് ദ മൂവി. അത് കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു. സാധാരണ സിനിമകൾ അങ്ങനെ അത് വരാറില്ല, വീട് കാണിക്കും, ഒന്ന് രണ്ട് സീൻ കാണിക്കും, ബാക്കിയെല്ലാം ബാക്കിയാണ്. ഇത് പ്രോപ്പർ വീടാണ്. അപ്പോൾ നമ്മുടെ വീട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പല ക്യാരക്ടേഴ്സും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണല്ലോ. നമ്മുടെ ചാച്ചൻ, ചാച്ചൻ്റെ ക്യാരക്ടർക്ക് ഒരുപാട് പേര് റിലേറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു. ഐശ്വര്യ, ഐശ്വര്യ ഒരു ആഡ് ഫിലിംസ് ഒക്കെ നിറയെ ചെയ്തിട്ടുള്ള ഒരു മോഡലിംഗ് ഒക്കെ ധൈര്യമായിട്ട് വന്നിട്ടുള്ള ഒരാൾ, നിവിൻ പോളിയുടെ നായികയായിട്ട് ഓണത്തിന് അരങ്ങേറിയിരിക്കുന്നു. ഒരു സ്പെഷ്യൽ ഓണമാണ് ഇപ്പം പ്രാവശ്യം ഉണ്ണുന്നത് അല്ലേ? നിവിൻ പോളിയുടെ എല്ലാ സിനിമയിലും നായികമാരിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ ഹോൾ? ഭയങ്കര ലക്കി ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു അവസരം വരെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് കുറേ പേരുടെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുക, അത് നല്ലൊരു സിനിമയുടെ ഭാഗമാവുക, നല്ലൊരു നായകൻ്റെ നായികയാവുക, ഒരു ദൈവഹിതം പോലെ നടന്നു. ഇത് ചോദിക്കുന്നത് അതിൻ്റെ ഇടയിലാണ്. കഥാപാത്രത്തിൻ്റെ പേര് റേച്ചൽ എന്നാണ്. ഫാമിലി മൂവിയിൽ വരുന്നൊരു സപ്ലോട്ടായിട്ടാണ് വരുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്റ്റോറി. അപ്പോൾ ഒരു നോർമൽ ബോയ് മീറ്റ്സ് ഗേൾ എന്നുള്ളൊരു എന്ന പോലെയല്ല വരുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു ഇൻ ചാക്കോ ഫാമിലി. ആൻഡ് അതിൻ്റെ ഇടയിൽ ഇടിച്ചു കയറുന്ന ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പാട്ട് ആക്ച്വലി നമ്മൾ കണ്ടത് എന്താവോ അല്ലേ, അവസാനം എന്താകും, അതാണ് അവസ്ഥ, എന്താവോ എന്നുള്ള ഒരു ഒരു ഇതിന്റെ എൻഡ് എന്താവോ എന്നുള്ള ഒരു ഇതിലാണ് ആ പാട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് അറിഞ്ഞു കഴിഞ്ഞ നിലയ്ക്ക് എന്തായി, കഷ്ടപ്പെട്ടു വന്നാല് നിവിൻ പോളിയുടെ സിനിമ ഇസ് കൈൻഡ് ഓഫ് ഷോ ബെറ്റ്. ഒരുപാട് മോഡസ്റ്റി ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഞാൻ ഹാനിയിലേക്ക് വരാം. അനിയത്തി കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞാൽ എന്തൊക്കെ പറയാം? എന്റെ ക്യാരക്ടറിന്റെ പേര് സാറ ചാക്കു എന്നാണ്. 23 കേട്ടോ, 2 വയസ്സ് കൂട്ടി എഴുതിയിരിക്കുന്നത്. ഓയ്യോ, അപ്പം പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അപ്പോ റൈറ്റർ ഇവിടെ ചാക്കു, ഷീല ചാക്കു, കുര്യൻ ചാക്കു, മേരി ചാക്കു, സാറ ചാക്കു. അപ്പം എൻ്റെ ജീവിതത്തിൽ, റിയൽ ലൈഫിൽ ഞാൻ ഒരിക്കലും യങ്ങസ്റ്റ് സിബ്ലിംഗ് ആയിട്ടില്ല. ഞാൻ എപ്പോഴത്തെ പോയാലും മൂത്ത ആളായിരുന്നു ഫാമിലിയിൽ. അപ്പം എൻ്റെ ആദ്യമായിട്ടാണ് ഒരു 2 മാസം ഇങ്ങനെ യങ്ങസ്റ്റ് സിബ്ലിംഗ് ആയിട്ട് ആക്ട് ചെയ്തത്. അപ്പോൾ അതെനിക്ക് വളരെ രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാവരും എന്നെക്കാട്ടിലും മൂത്തത്. അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. ഞാൻ ഈ അടുത്ത ആലോചിക്കായിരുന്നു, എനിക്ക് ബ്രദേഴ്സ് ഇല്ല. അപ്പം എനിക്ക് ഇതിലായിരുന്നു ഒരു ഓൾഡർ ബ്രദർ ആൻഡ് ഓൾഡർ സിസ്റ്റർ ഉണ്ടായിരുന്നു. നിവിൻ്റെ ബ്രോസോണൊന്നും ചെയ്തില്ല, നിവിൻ എൻ്റെ നല്ല ഫ്രണ്ടാണ്. നിവിൻ്റെ മോൻ ദാദയും എൻ്റെ നല്ല ഫ്രണ്ടാണ്. അപ്പം ഇതിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. അപ്പോൾ ഐ എൻജോയ്ഡ് ബീങ് ദ യങ്സ്റ്റ് സിബ്ലിംഗ് ഇൻ ദ ഫാമിലി. നല്ല നല്ല രസമുള്ളൊരു സംഭവമാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പടം കണ്ടിട്ട് അറിയാം. കണ്ണാടിയോടിഷ്ടം കൂടിയതെന്താവോ, കണ്ണാരയോ തേടി പാറണതെന്താവോ. ഓർക്കാതെ ഞാൻ ചൂളം കുത്തണതെന്താവോ. അതിഥികൾ എപ്പോഴും കുറച്ച് ഒരു 10 മിനിറ്റ് ലേറ്റ് ആണെന്ന് കേട്ടു. മാസ്റ്റേഴ്സ് ആർ ഓൾവേസ് ലേറ്റ്. ഐശ്വര്യ എന്റെ ഇടയിൽ കട്ടുറുമ്പാവണ്ട് മാറിയിരിക്കും. എന്തായാലും വന്ന വഴിക്ക് കൗണ്ടറുകളുടെ ഒരു പെരുമഴയാണ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി നിങ്ങളുടെ ഇൻഫർമേഷൻ, നമ്മൾ ശ്രദ്ധയിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കുന്നു. ശ്രദ്ധയ്ക്ക് പറയാനുള്ളതിലേക്ക് കടന്നപ്പോഴേക്കും നിങ്ങൾ കടന്നു കയറി വന്നു. അപ്പൊ ഇനി എന്റെ കഥാപാത്രത്തിന്റെ പേര് മേരി. മേരി, മേരി ടോണി. ഞാൻ ടോണിയുടെ വൈഫാണ്. മനസ്സിലായില്ലേ? ടോണി വന്നപ്പോ ഞാൻ ആക്ച്വലി അതാണ് ഇങ്ങനെ ഒരു മനസ്സിലായില്ലേ? അത് കാണാത്തവർക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടിട്ട് ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം കാണിച്ചു കൊടുത്തതാണ്. കുര്യന്റെ ട്വിൻ സിസ്റ്റർ ആണ്. ട്വിൻ സിസ്റ്റർ ആണോ? യാതൊരു ബന്ധവുമില്ലല്ലോ. യാതൊരു ബന്ധവുമില്ല. അതാണ് നമ്മുടെ വിജയം. മേക്കപ്പ് കൂടി പോയ ചേട്ടാ എന്നുള്ള ഒരു കോമ്പിനേഷൻ കഴിഞ്ഞിട്ട് ട്വിൻസ് കൂടുതൽ ആണോന്നുള്ളതാണ്. അതാ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് കാണിക്കുമ്പോഴല്ലേ. ആരടുത്ത് ചോദിച്ചിട്ട് സംഭവിച്ചെന്ന് വെച്ചാല്, അങ്ങനെ വളരെ സന്തുഷ്ടമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു കൊച്ച് ഉണ്ടായത്, റിയ. റിയ ഉണ്ടായതിനു ശേഷം നമ്മുടെ സാറക്കുട്ടിക്ക് ഭയങ്കര, സാറ 21 വയസ്സ്, സാറയ്ക്ക് 23 വയസ്സുണ്ട്. പക്ഷെ സാറക്കുട്ടിയുടെ ഉള്ളിൽ ഉറങ്ങുന്ന അഹാനിക്ക് ഉള്ളിൽ 21 വയസ്സ് ഉണർന്നു. പക്ഷെ എന്നുവെച്ചാൽ അഹാനിക്ക് ഇഷ്ടമല്ല വേറെ ആർക്കും. അഹാനേക്കാളും ഒരു ചെറിയൊരു ആളെ കാണുന്നത് അഹാനിക്ക് സഹിക്കില്ല. ഞങ്ങളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. അഹാനിയുടെ മണ്ടത്തരങ്ങൾ എന്നാണ് അതിന്റെ. 21 വിട്ടൊരു കളി ചിലപ്പോ ഒരു 2-3 വർഷം പിടിക്കാറുണ്ട് ഞാൻ. കാരണം കുറെ ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്നായി മണ്ടത്തരങ്ങൾ. അപ്പോ ഇപ്പം ഇടക്കിട്ട് കയറി വന്ന 2 വ്യക്തികളുടെ അടുത്ത് ഞാൻ ഇദ്ദേഹം നേരത്തെ എന്നോട് ചോദിക്കും, എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് എഴുന്നിട്ട് പോവായിരുന്നു. ഞാൻ എന്താണ് ക്ലാസ് റൂമാണെന്ന് കരുതി. സാധാരണ ടീച്ചർ ചോദിക്കും അറിയില്ല എന്ന് കേട്ടോട് അടിക്കും. അതാണ് ചോദിച്ചോളൂ. ഇതാണ് കോപ്പി അടിക്കണ പോലെ. ഇത് ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ പേപ്പറാ. പക്ഷെ എന്നിട്ട് ഒരു കാര്യമില്ല, എന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയിക്കോട്ട് ഇരിക്കുക. 1 by 1 അല്ലാതെ എന്താണ് ഞാൻ ചോദിക്കേണ്ടത്? കഥാപാത്രത്തിന്റെ കഥാപാത്രത്തിന്റെ പേരും പിന്നെ ഇതില് സുബ്ബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യണ. നിവിൻ്റെ സുഹൃത്തായ ആണ് പടത്തിൽ. ഇപ്പോൾ ഒരുമിച്ചാണ് പഠിച്ചത്. അങ്ങനെ 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 നിവിൻ്റെ കൂട്ടുകാരനായിട്ട് ഇപ്പം എൻ്റെ 2nd സിനിമയാണ്. പ്രേമമാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഈ പടമാണ് പ്രേമത്തിൽ പറഞ്ഞ പോലെ പോയാന്ന് പറഞ്ഞ ക്യാരക്ടർ ഉപദേശിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിലും ഉപദേശമാണ്, പക്ഷേ ജോർജിനെ പോലെയല്ല കുര്യൻ്റെ ക്യാരക്ടർ.
അതിനേക്കാളും മണ്ടനാണ്. അപ്പൊ ആ മണ്ടത്തരത്തിൽ എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല ക്യാരക്ടറിന്, പക്ഷെ ഇവൻ പൊട്ടത്തരങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധി പോലെ തോന്നുന്നു ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ ഇവര് തമ്മിൽ പ്ലാൻ ചെയ്യുന്ന പരിപാടികൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ട്രാക്ക് പോകുന്നത്. അപ്പൊ കുര്യന്റെ ഏറ്റവും നല്ല ബുദ്ധിമാനും സുന്ദരനുമായ കൂട്ടുകാരനാണ് ഈ പടത്തിൽ ഞാൻ ചെയ്യുന്നത്. എന്റെ ക്യാരക്ടർ സുബ്ബു. മോളെ അവിടെ നോക്ക്, ഇന്നലെ രാത്രി ഡാഡിക്ക് ഒരു ഫോൺ വന്ന് കുശൂച്ചെന്ന് പറഞ്ഞിടയില് കാവച്ചിട്ട് എന്തോ പരിപാടിയാണ് മനസ്സിലായി. ഞണ്ടുകളുടെ നാട്ടിൽ വീണ്ടും ഒരു ഡോയാ. ആക്ച്വലി എല്ലാ സിനിമയിലും എന്തെങ്കിലുമൊക്കെ മലയാളികൾക്ക് ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവുന്ന രീതിയിൽ ഒരു എലിമെന്റ് നിവൻ സെറ്റ് ചെയ്യാറുണ്ട്. ഐ തിങ്ക് ആക്ഷൻ ഹീറോ ബിജുവിൽ അത് നമ്മളുടെ സംഗീതത്തിലൂടെ ആയിരുന്നു. ഈ സിനിമയിലും അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ട്. നമ്മളുടെ 1980s 1990s നമ്മളുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ പര്യായമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശാന്തി കൃഷ്ണമ്മ. എന്താ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മാം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്, മാം കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാമിനെ നമുക്ക് നിറഞ്ഞ കൈയടിയോടുകൂടി വീണ്ടും സ്വാഗതം ചെയ്യാം. ആ സ്പെഷ്യൽ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദി ഡേ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, വെൽക്കം ടു ദി ഷോ. ഹാപ്പി ഓണം. ഇത്രയും നാളെ എവിടെയായിരുന്നു, ഇത്ര നാളെ കണ്ടിട്ട്. പക്ഷെ ഒരു കംബാക്ക് ആണ് ഡെഫിനറ്റ്ലി ആഫ്റ്റർ സോ സോ ലോങ് എ ടൈം. യു ആർ ബാക്ക് വിത്ത് എ ബാങ്. നിവിൻ പോളി ചിത്രത്തിൽ. യെസ്, താങ്ക്സ് ടു നിവിൻ. ഓക്കെ, എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു കോളും ഒരു മാരത്തിൻ്റെ ഒരു ഡെസി? ഞാൻ യു എസിലുള്ള സമയത്താണ്, ഇറ്റ് വാസ് ലാസ്റ്റ് ഇയർ ബിഫോർ ജൂൺ ആക്ച്വലി. ആ സമയത്ത് എനിക്ക് എഫ് ബി വഴിയൊക്കെ എന്നെ ഇങ്ങനെ മെസ്സേജൊക്കെ വരുന്നു, സെയിങ് ഇങ്ങനെ മാമിൻ്റെ അന്വേഷിക്കുകയാണ്, മാം വീണ്ടും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ നിവിൻ്റെ പടത്തിലാണ്, അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ. അപ്പോൾ ഐ വാസ് ഞാൻ എന്തിനാ ഇപ്പോൾ വീണ്ടും അഭിനയിക്കുന്നു, ഏനോ അപ്പോൾ എന്നെയാണ് അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇല്ല ഐ ഡോണ്ട് തിങ്ക് ഐ എം ഗോയിങ് ടു ഡു ഇറ്റ് എന്നൊരു സിറ്റുവേഷൻ. എൻ്റെ മൈൻഡ് അങ്ങനെ സെറ്റായിരുന്നു, ഞാൻ വീണ്ടും അഭിനയിക്കാൻ പോകുന്നില്ല. കാരണം ഒന്നും പ്ലാൻഡ് ഒന്നും അല്ല എൻ്റെ ലൈഫിൽ, ഇതേവരെ ഒന്നും പ്ലാൻഡ് ആയിട്ടല്ല. ഇൻഫാക്ട് എൻട്രി എല്ലാം എൻ്റെ ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൂന്നാം വരവും ഇറ്റ് വാസ് ഫേറ്റഡ്. ഞാൻ വീണ്ടും ഈ പടത്തിൽ ഞാൻ തന്നെ അഭിനയിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ത്രൂ നിവിൻ, ത്രൂ ഇത് എഫ് ബി വഴിയും എല്ലാം അവർ ഇത് കോൺടാക്ട് മീൻ യു എസ്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യ വരുമ്പോൾ ആലോചിക്കാം, കാരണം ഇന്ത്യ വന്നാലും ഐ ഡോണ്ട് നോ ഞാൻ ഇവിടെ നിൽക്കുമോ, എത്ര ദിവസം നിൽക്കും, ആ സമയത്ത് നിങ്ങളുടെ ഷൂട്ട് ഉണ്ടാവുമോ എന്നറിയില്ല, അപ്പോൾ എന്തായാലും വന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ വന്നു, എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഐ ഹാഡ് ജസ്റ്റ് ഫോർഗോട്ടൺ ബേസിക്കലി ഇവരെ വിളിക്കണം എന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിളിക്കാൻ ആയിട്ട് ഇങ്ങോട്ട് എന്നെ കോൾ വീണ്ടും വന്നു, മാം ഇന്ത്യ വന്നു എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ആ ഞാൻ ഇന്ത്യയിലാണ് ഇപ്പോൾ, അപ്പോൾ അവർ തിരിച്ചിപ്പോൾ പോകുന്നില്ല എന്ന് മനസ്സിലായി. സോ ദേ വെർ ഹാപ്പി ഐ ഗെസ്. നിനക്ക് പെട്ടെന്നൊന്ന് നാട്ടിലോട്ട് വരാൻ പറ്റുമോ? ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു എൻട്രി എന്ന് പറയുന്നത്. അന്നത്തെ മലയാള സിനിമ അല്ല ഇന്നത്തെ മലയാള സിനിമ നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ പറ്റും. താരം എന്ന് പറയുന്നത് വേറൊരാളാണ്. മാഡം ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലാത്ത ന്യൂ ജനറേഷനിലെ ഒരു സൂപ്പർ താരം, വീണ്ടും ഒരു കൈവി. ആ ഒരു ചോദ്യം മാം അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരുപാട് പടങ്ങൾ അങ്ങനെ കാണാറില്ല, അപ്പൊ പുതിയ ആൾക്കാരെങ്ങനെ പറഞ്ഞുതരാം. സോ അവേ ഫ്രം ദി ഇൻഡസ്ട്രി എന്നൊരു ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്താ മലയാള സിനിമ ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അതായത് 96 ഞാൻ സുകൃതം ചെയ്തു, പിന്നെ അതിൽ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആൾക്കാർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിവിൻ പോളി, ആസിഫ് അലി, അപ്പോൾ ടോമിനു തോമസ്, ഇങ്ങനെ പല പേരുകൾ കേൾക്കാം എന്നല്ലാതെ ഐ വാസ് നോട്ട് അറ്റ് ഓൾ നോയിങ് ഹൂ ഇസ് ഹൂ ആൻഡ് ഓൾ ദാറ്റ്. അതിന് ശ്രമിച്ചിട്ടും ഇല്ല. എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നു, ഇപ്പൊ നിവിൻ പോളിയുടെ പടമാണെന്ന് പറഞ്ഞു. ഇപ്പൊ നിവിൻ പോളി ഐ ഹവ് ഹേർഡ്, ഐ ഹവ് നോട്ട് സീൻ ഹിം. സത്യമാണ്, ഓണസ്റ്റ് ആൻസർ ആണ് എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിവിൻ പോളിയുടെ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, അവിടെ ഉള്ള ഫ്രണ്ട്സ് കൂടെ, നിവിൻ ഇസ് എ ബിഗ് തിങ് നിവിൻ്റെ പടം, യു ഹാവ് ടു ഡു. അപ്പോൾ ഐ സെഡ് ഓക്കെ, നിവിൻ പോളിയുടെ പടം നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഗൂഗിൾ അടിച്ച് നോക്കി നിവിൻ പോളി എങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് ലുക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓ ദിസ് ഇസ് നിവിൻ എന്നൊരു ഫീൽ. ഞാൻ നിവിൻ്റെ അടുത്ത് ലാസ്റ്റ് ഇയർ, ഇൻഫാക്ട് 1 ഐ ആസ്റ്റ് ഹിം ഓൾസോ, ഞാൻ പറഞ്ഞു നിവിന് സോറി ഞാൻ ഒറ്റ പടം നിവിൻ്റെ കണ്ടിട്ടില്ല, ബട്ട് ഐ മേഡ് ഇറ്റ് എ പോയിന്റ് ടു സീ. അന്ന് രാത്രി എന്നെ പോയി പ്രേമം കണ്ടു, ആക്ഷൻ ഹീറോ പിടിച്ചു. ഐ വോണ്ടിട്ട് ടു നോ, എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന ആൾ നമ്മുടെ പ്രൊഡ്യൂസറാണ്, അങ്ങനെയാണ് ഈ സ്വീറ്റ് ആർട്ടിനെ നമുക്ക് കിട്ടിയത്. 32 കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പം ആദ്യം അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് മാമിന് പേടിയുണ്ടോ? ഒരു പ്രശ്നമില്ല, വരുന്നു, ഏതാണ് സീൻ, ഇതാണ് സീൻ പറഞ്ഞു വരുന്നു, അഭിനയിക്കുന്നു, ഓക്കെ അല്ല, ഓക്കെ ആണ്. എന്തെങ്കിലും റീടേക്ക് എടുക്കും, അതായത് സ്ഥിരം അഭിനയിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര കൂളായിട്ടാണ്. ഇപ്പം നമ്മളെല്ലാം ഞെട്ടി,
ഭയങ്കര എളുപ്പമുള്ള എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. മാം വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഒരു സന്തോഷമാണ്. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അതായത് ഒരാള് വരുമ്പോൾ നമുക്കൊരു ഒരു പോസിറ്റിവിറ്റി, പോസിറ്റീവ് ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യും. മാം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സിലൊരു ഒരു ഹാപ്പിനെസ് ആണ്. അതെ അതെ, നമുക്ക് എല്ലാവർക്കും അതേ ഒരേ ഒപ്പീനിയൻ ഉള്ളു. അപ്പം എന്താ പറയുക, സിനിമയിലും നമ്മുടെ അമ്മയാണ് ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ അമ്മ ഏറ്റവും കൂടെ ഉണ്ട്. സത്യം, ലൈക്ക് വി ഹാവ് ഷെയർഡ് ലോട്ട് ഓഫ് ലൈക്ക് അത്രയും മൊമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം മക്കൾ പോലെ തന്നെ. ദ ടീം വാസ് സോ ഗുഡ്. ഈ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആ ജനറേഷൻ ഗ്യാപ്പ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ടു ബി പ്രിസൈസ് 21 അൺഫോർച്ചുനേറ്റ്ലി മാം ഒരു സീരിയൽ ചെയ്യുമ്പോൾ അയലൻ്റെ അച്ഛനും ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സീരിയലിന്റെ പേര് ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ അന്ന് എനിക്കൊരു 7-8 മാസമായിരുന്നു. അപ്പൊ അതിൽ മാമിന്റെ മോളായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ അച്ഛനോട് ചോദിച്ചു, നിങ്ങളുടെ മോളെ അഭിനയിപ്പിക്കാവോ? അപ്പൊ ലൈക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്നെ സെറ്റ് കൊണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര കരച്ചിൽ പിടിച്ചൊരു അലമ്പ് വെച്ചായിരുന്നു. അങ്ങനെ ഭയങ്കര ക്രാങ്കി ആയിരുന്നത് കൊണ്ട് അന്ന് മാം എന്നെ എടുത്തു. മാം അമ്മയെടുത്ത് പറഞ്ഞു സച്ച് ക്യൂട്ട് ബേബി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ വളരെ ക്രാങ്കി ആയിരുന്നത് കൊണ്ട് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 21 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി മാമിന്റെ മോളായിട്ട് അഭിനയിക്കാൻ പറ്റി. ദാറ്റ്സ് ദി തിങ്. ഇനി എല്ലാരും വേണമെങ്കിൽ കൈയടിച്ചോളൂ. 21 വർഷം അത്രയല്ല പ്രായമുള്ളൂ. അപ്പൊ അവള് പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ ഞങ്ങളുടെ വൈബ്സ് വളരെ ഇതാണ്. മനസ്സിലായി? Someone here, like Nivin. കാരണം വരെ നമുക്ക് അച്ഛനെ മിസ് ചെയ്യുന്നു, പ്രേക്ഷകരുടെ നല്ല നടനെ മിസ് ചെയ്യുന്നു, ലാൽ സാറിന്റെ ഒരു അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രൊഡ്യൂസർ കൂടിയായ നിവിൻ തന്നെ. ലാൽ സാറിന്റെ കൂടെ ഞാൻ ആദ്യം ഇതുപോലെ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. ലാൽ സാറും നമുക്ക് വളരെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരു വ്യക്തിയാണ്. ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ നമ്മളെല്ലാവരും ഒരുപാട് സിനിമകൾ കണ്ട് ഒരുപാട് പൊട്ടിച്ചിരിച്ചിട്ടുള്ളതാണ് പുള്ളിയുടെ പടങ്ങളാണ്. അപ്പോൾ പക്ഷേ ലാൽ സാറിൻ്റെ ഒരു രൂപം എല്ലാം കണ്ട് എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാവർക്കും പേടിയാണ്. പേടി എന്ന് വരുമ്പോൾ തന്നെ ഹാലോ ലാൽ സാർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ശബ്ദമൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഷൂട്ട് റെഡി ആവണം, ലൈറ്റിംഗ് കറക്റ്റ് ആവണം. അപ്പോൾ സാറ് വരുമ്പോൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കരുതെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പുതിയ സംവിധായകനാണ്, പുതിയ ക്യാമറ ആണ്, അപ്പോൾ എന്തായാലും ടൈം എടുക്കും. ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലാൽ സാർ ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം ഭയങ്കര രസകരമായിട്ട് ഇതിലെ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സീരിയസ് ഹ്യൂമർ, ഭയങ്കര രസമായിട്ട് പടത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അതേ പടം റിലീസായല്ലോ, അപ്പോൾ എല്ലാവർക്കും അതേ ഒപ്പീനിയൻ തന്നെയാണ്. ഡയറക്ടറെ പറ്റി പറഞ്ഞില്ലല്ലോ, അൽതാഫ് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ ഇവിടെ വർക്ക്ഔട്ട് ആയത്? അൽതാഫ് തീർച്ചയായിട്ടും ആലുവയിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ്. അങ്ങനെ എല്ലാവരും നമ്മൾ ഒരിക്കലും മിക്കൊരു അലോക്കാർ തന്നെയാണ്. നമ്മൾ പ്രേമത്തിൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലാണ് ഇതിനെക്കുറിച്ച് ആദ്യമേ അറിയുന്നത്. അൽഫോൺസ് ആണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അൽതാഫ് ഒന്ന് കഥ പറയും. അൽതാഫിൻ്റെ ആദ്യത്തെ സിനിമയാണ് മുകേഷ്. ഇതിൻ്റെ ക്യാമറമാൻ ആദ്യത്തെ പടമാണ്, മ്യൂസിക് ഡയറക്ടറിൻ്റെ ആദ്യത്തെ പടമാണ്, ഐശ്വര്യയുടെ ആദ്യത്തെ പടമാണ്. അങ്ങനെ ഒരുപാട് മാമിൻ്റെ 21 വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ പടമാണ്. ഒരുപാട് പുതിയ ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ റൈറ്റർ രണ്ടുപേരും അൽതാഫും ജോർജ് കോരയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ജോർജ് കോരയുടെ ആദ്യത്തെ എഴുത്താണ്. അവൻ പ്രേമത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ജോർജ് കോര. അവൻ്റെ പുറമാണ് ജോർജ് അഹാനയുടെ പേരായിട്ടാണ് വരുന്നത് സിനിമയ്ക്കകത്ത് അല്ലേ അഹന? രണ്ടുകളുടെ നാട്ടിലെ ഒരു ഇടവേള റിലീസ് ചെയ്തിട്ട് ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ നല്ല നല്ല റിവ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് നിവിൻ പോളിയുടെ പോക്കറ്റ് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നല്ലൊരു കഥാപാത്രവും നല്ലൊരു സിനിമയും വീണ്ടും ഒരോളക്കാലത്ത് നിവിൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 2 വാക്ക് വെച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ സ്വീകരിച്ചതിലും നല്ല റെസ്പോൺസ് കിട്ടുന്നതിലും ഒരുപാട് സന്തോഷം. നമ്മളെല്ലാവരും എന്താണ് വളരെ ആസ്വദിച്ച് വളരെ ആഗ്രഹത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ്. ഞങ്ങളുടെ ശാന്തി മാം, ഷീല ചാക്കോ ആണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ സിനിമയിലെ. മാം ആണെങ്കിലും ലാൽ സാറാണെങ്കിലും എല്ലാവരെ കുറിച്ച് നല്ല ഒപ്പീനിയൻസ് ഉണ്ട്. ഒരുപാട് സന്തോഷം ഈ സിനിമ സ്വീകരിച്ചു. തിരുവോണത്തിൻ്റെ അന്നൊരു അരമണിക്കൂർ നല്ല നേരം നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു. ഇതിൻ്റെ എല്ലാം പകരമായിട്ട് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഓൾ ഓഫ് അസ്. ഇനിയും ഇതുപോലെ നല്ല 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 സിനിമകൾ
നിവിൻ പോളിയുടെ നേതൃത്വത്തിലും ബാക്കി എല്ലാവരും കൂടെ നമുക്ക് സമ്മാനിക്കട്ടെ, തരട്ടെ, തരണം. You're expecting a lot from me. So keep going. All the best for the movie. Thank you so much. Happy Onam once again. Happy Onam. Ta-ta. Nenjil suji konda pole endavo pinne tenkininge pole me.